കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ ചേരുന്നു നമുക്കൊപ്പം. ജോസഫ് വാഴക്കൻ, സമൂല മാറ്റം ആവശ്യമാണെന്ന് ആവശ്യമുയരുന്നു നേതൃത്വം. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രമേശ് ചെന്നിത്തല ഏറ്റെടുക്കരുത്. ഒപ്പം ഏറ്റവും വലിയ ആവശ്യം കെ പി സി സി പ്രസിഡന്റ് മാറുകയും കെ സുധാകരനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഉയരുന്നത്. ഒപ്പം പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ കേരളത്തിലെ നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് ദില്ലിയിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ തീരുമാനങ്ങൾ ഏതാണ്ട് അപ്പടി അനുസരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? എന്താണ് വേണ്ടത്? ഒരു മേജർ ഓപ്പറേഷൻ ആവശ്യമുണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്. ആരെങ്കിലും പെട്ടെന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ടോ വെച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഒരു മേജർ ഓപ്പറേഷൻ, സമൂലമായ സംഘടനയുടെ സ്ട്രക്ചറിൽ തന്നെ ഇവിടെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒരു കോലം ചിട്ടിട്ട് കുറെ കാലമായി. ഒരു സംഘടനയുടെ ഒരു രൂപവും ഭാവവും നഷ്ടപ്പെട്ടു. അതിനെ വളരെ ഒരു കേഡർ രീതിയിൽ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവരണം. അതിന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരണം. അവർക്ക് പൂർണ്ണമായി പ്രാദേശിക നേതൃത്വത്തെ സ്ട്രെങ്തൻ ചെയ്യാതെ ഈ പാർട്ടി രക്ഷപ്പെടുത്താം. അത് ബൂത്ത് മുതൽ മുകളിലേക്ക് കെ പി സി സി വരെയുള്ള ഓരോ ലീഡർഷിപ്പും സ്ട്രെങ്തൻ ചെയ്യണം. കാലാകാലങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ ഇവിടെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഓരോരുത്തരും അവരുടെ അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതാണ് ഈ ഒരു ഗതിയിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊന്നും അപ്രതീക്ഷിതമായിട്ട് നടന്നത്, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടൊരു മേജർ ഓപ്പറേഷനിൽ പ്രസ്ഥാനം തയ്യാറാകണം. അതിന് കേരളത്തിൽ നിന്നുള്ള ലീഡർഷിപ്പ് തന്നെ വേണം അതിന് പരിഹാരം കാണാൻ. അതല്ലാതെ വേറെ ആരും ഇതിനൊക്കെ പരിഹാരമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെയുള്ള അതിനൊക്കെ കൽപ്പുള്ള അതിനൊക്കെ കഴിവുള്ള ഒട്ടനവധി നേതാക്കളുണ്ട്. അവരിരുന്ന് ഈ കാര്യത്തിൽ എന്തു വേണം, ഈ പ്രസ്ഥാനം എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരിച്ചു മാറ്റി വേറൊരു വ്യക്തിയെ ഡൽഹിയിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടൊന്നും ഇവിടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല. അതുകൊണ്ട് എങ്ങനെ ജനങ്ങളുടെ വികാരം, പാർട്ടി പ്രവർത്തകരുടെ വികാരം, അവർക്കെങ്ങനെ അവരെ വിശ്വാസത്തിൽ ജനവിശ്വാസം എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും? ശ്രീ വാഴക്കൻ, താങ്കൾ സൂചിപ്പിക്കുന്നത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഏതെങ്കിലും എളുപ്പവഴി പരാജയത്തിന്റെ ആഘാതം മറയ്ക്കാൻ പെട്ടെന്ന് നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം കൊണ്ട് കാര്യങ്ങൾക്ക് കാര്യമായ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയല്ലേ? 100%. ഒരു കാരണവശാലും അങ്ങനെ ഒരാളെ പിടിച്ചു വെച്ചത് കൊണ്ട്, പെട്ടെന്ന് കൊണ്ടൊക്കെ വെച്ചത് കൊണ്ട് പ്രശ്നം തീരില്ല. അതിന് വളരെ അഴിച്ചുപണി ആവശ്യമാണ്. സമൂലമായ ഇതിന് സംഘടനയുടെ സ്ട്രക്ചർ തന്നെ മാറ്റണം. ഇതിന് ഭരണഘടനയുള്ളതാണ്. ഈ ഭരണഘടനയും ഇന്നത്തെ സംഘടനയുടെ സംവിധാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭരണഘടനയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാതെ കാലാകാലങ്ങളിൽ ഇഷ്ടപ്പുള്ളവരുടെ ആളുകളെ അവധിയിരിക്കുന്ന ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘടനയുടെ അതിന്റെ കേദർ സ്വഭാവം തന്നെ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ഉത്തരവാദികൾ ശ്രീ ജോസഫ് വാഴക്കൻ. ഇപ്പോൾ ഈ സ്ട്രെങ്തനിങ് പ്രോസസ് നടക്കണമെങ്കിൽ തന്നെ അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ആളുകൾ രമേശ് ചെന്നിത്തല, കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി ഒക്കെ ആയിരുന്നല്ലോ. അവരതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അവർ മാറാതെ കാര്യങ്ങൾ എങ്ങനെ ഈ ശക്തിപ്പെടുത്തൽ നടക്കുമെന്നാണ്? അതിന് മാറിയതുകൊണ്ട് തീരണമെന്നില്ല. ഇവരെല്ലാവരും തന്നെ ലീഡേഴ്സ് തന്നെയാണ്. ഒരുപാട് സംഭാവനകളുള്ള ലീഡേഴ്സ് ആണ് അവരൊക്കെ. അവരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ട് അവർക്കിത് കൊണ്ടു നടക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർ മാറിക്കൊടുക്കണം, കഴിയുന്നവരുണ്ടെങ്കിൽ അത് മാറിക്കൊടുക്കണം, അതുണ്ടെങ്കിൽ ചുമതല കൊണ്ടു നടക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് വേണം. അതെല്ലാവരുമായി സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു പ്രപ്പോസൽ, അതിനകത്ത് ഒരു ഫോർമുല ഉണ്ടാകണം. അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പോയി സ്വാധീനിച്ച ഒരാളെ അനൗൺസ് ചെയ്യണം, നിങ്ങൾ വന്നുകൊണ്ടൊന്നും അവിടെ കാര്യം തീരില്ല. അങ്ങനല്ല ചെയ്യേണ്ടത്. ഇവിടെ തന്നെ ഈ പറയുന്ന എല്ലാ ലീഡേഴ്സും എല്ലാവർക്കും ഗുണങ്ങളും പിന്നെ അതുപോലെ നന്മകളും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ ഉണ്ടാകാം. പ്രവർത്തനത്തിന് വീഴ്ചകൾ ഉണ്ടാകാം. ജോസഫ് വാഴക്കൻ, അത് പറയുമ്പോഴും ഒരു ചെറിയ കാര്യം കൂടി, പ്രതിപക്ഷ നേതാവ് വളരെ വിജയകരമായി സർക്കാരിനെതിരെ ആക്രമണം നടത്തി മുന്നോട്ട് വന്ന, ആക്രമണോത്സുകമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് മുന്നണിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും വേണ്ട രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലമുണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? അത് കിട്ടിയില്ല എന്നുള്ളത് പരസ്യമായ, അത് എല്ലാവർക്കും കേരളത്തിൽ അറിയാവുന്ന കാര്യമാണെങ്കിൽ എത്രമാത്രം ഇഷ്യൂ കൊണ്ടുവന്നു. ഇത്രയും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ എത്രമാത്രം ട്രോളി ചെയ്യാൻ ശ്രമിച്ചു, എത്രമാത്രം ആക്ഷേപിക്കാൻ ശ്രമിച്ചു, ഏതെല്ലാം തരത്തില് അപമാനിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു പ്രതിസന്ധിയിലും ഒരു കടുക് ഇടം പോലും പിന്നെ തളരാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് രമേശ്.
എന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സേവനങ്ങളൊന്നും ആർക്കും കുറച്ചു കാണാനും വേണ്ടിയില്ല. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴകൻ.